22-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ന് മന്ത്രിമാർക്കും പാർട്ടി അനുയായികൾക്കുമായി ഏരീസ് പ്ലസ് തിയേറ്ററിൽ കാറൽ മാർക്സ് എന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനം നടന്നു. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും മന്ത്രിമാരുടെ സിനിമാ വിശേഷങ്ങളിലേക്കും. മേളയിലെ കണ്ടിരുന്നു വണ്ടിക്ക് പോകേണ്ടതുകൊണ്ടുള്ള ചെറിയൊരു വിഷയമാണ്. ഇന്ന് രാവിലെ വന്നിരുന്നു ടാഗോറിലൊക്കെ സാർ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ. എങ്ങനെ തോന്നുന്നു സാർ, നാളെ അവസാനിക്കാണോ? അതെ, നാളെ അവസാനിക്കുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഈ ചലച്ചിത്ര മേള ഒരു അപ്രഹർഷം നിറഞ്ഞ ഒരു വലിയൊരു കലാമേളയായി മാറിയിരിക്കുകയാണ്. സാധാരണ കവിഞ്ഞ ഒരു ആവേശവും ജനകീയ പങ്കാളിത്തമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നിലവാരമുള്ള ചിത്രങ്ങൾ ദേശീയവും അന്തർദേശീയവും ഒക്കെ ചിത്രത്തിൽ കാണാൻ മത്സരിക്കുകയായിരുന്നു ജനങ്ങൾ. അപ്പോൾ അത് വളരെ ആസ്വാദനമുണ്ട്, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഒരു സിനിമയുടെ ആവിഷ്കാര സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം അതിലുണ്ടാകേണ്ട മൂല്യങ്ങളും ദർശനങ്ങളും കാണാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ചേവ വികാരം കൂടി ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ കാണിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആ അതിലൊരു ഒരു പങ്കാളിത്തത്തിൻ്റെ സ്വഭാവം കാണുമ്പോഴാണ്. സ്വാഭാവികം അതൊരു പ്രതീക്ഷാ നിർഭരമാണ്. ഏതായാലും അതിന് സംവിധാന ഒരുക്കങ്ങൾ തിരുവനന്തപുരത്തിന് ഇത്തരമൊരു മേളയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലതയും കരുത്തും ശക്തിയും ഉണ്ട് എന്നുകൂടി തെളിയിച്ചതാണ് ഈ മേള എന്നാണ് എൻ്റെ അഭിപ്രായം. മാർസിൻ്റെ വിപത്തുമുള്ള കാലം, അദ്ദേഹത്തിൻ്റെ സംഭാവന, അദ്ദേഹം സഹിച്ച ത്യാഗവും ഇതെല്ലാം കാണാൻ ഒരു അവസരം കിട്ടി, വളരെ സന്തോഷമുണ്ട്. തലമുറയ്ക്ക് പഴയ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ചിത്രമാണ്. മനുഷ്യ മാനിഫെസ്റ്റോ മൂവിയും കൊള്ളുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് ആ കാലഘട്ടത്തിലുള്ള തൊഴിലാളി വർഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കാഴ്ചവെച്ചു. വളരെ നന്നായി, നല്ല പരിപാടിയായിരുന്നു. യങ് കാൾ മാർക്സിൻ്റെ ഈ ഫിലിം വാസ്തവത്തിൽ പുതിയ തലമുറയെ അങ്ങേയറ്റം ആകർഷിക്കുന്നതാണെന്നാണ് എൻ്റെ, വളരെ റിയാലിറ്റിയാണ് അതെല്ലാം കാണുന്നത്. അതൊരു ഫിലിമായിട്ടല്ല, നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രമാണ് മാർക്സിൻ്റെ കാലഘട്ടം, ചെറുപ്പത്തിലെ കാലഘട്ടത്തിലെ ചരിത്രവും ആ മാർക്സിൻ്റെ മാനിഫെസ്റ്റോയും മൂലധനവും രചിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സാക്രിഫൈസ്, അത് നമ്മളില്ല, നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ സിനിമയിൽ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. വ്യാഖ്യാനത്തിനപ്പുറം ലോകത്ത് മാറ്റിമറിക്കാൻ കാരണമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരുടെ അവരുടെ ഏറ്റവും ആവേശകരമായ തുടക്കത്തിൻ്റെ ഒരു ഭാഗമാണ് യങ് കാൾ മാർക്സിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, കാൾ മാർക്സും ഫെഡറിക് എംഗൽസും. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ വലിയ തിരക്ക് ഈ സിനിമ കാണാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ലോകത്തെ മാറ്റണമെങ്കിൽ, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ശാസ്ത്രീയമായി ആശ്രയിക്കാൻ കഴിയുന്ന ആശയം കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും മുന്നോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെതാണ് എന്ന് ചെറുപ്പക്കാർ വിശ്വസിക്കുന്നു എന്നാണ്. ഫാന്റാസ്റ്റിക് വണ്ടർഫുൾ ഫിലിം ഷോയിങ് ദി സാക്രിഫൈസസ് that the exponents of communism, the establishers of communism, Marx and Engels, their families suffered. This is how communism had been raised. So every communist should remember this. Nobody shall not forget this. When this cinema had a lot of people in the past, the party had a yoga in the past, പക്ഷേ ഇങ്ങനൊരു സിനിമ ഇവിടെ ഉണ്ട്, അത് കാണാൻ പോകണമെന്നുള്ളത് കൊണ്ട് പ്രസംഗം മുഴുവൻ ഞാനിവിടെ നടത്തുന്നില്ല എന്ന് പറഞ്ഞ പ്രസംഗം അവസാനിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്.
വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ്. ഏതെല്ലാം കൊടിയ യാതനകളിലൂടെയാണ് മാർസിൻ്റെയും ജെന്നിയുടെയും ജീവിതം കടന്നുപോയതെന്ന് ഈ സിനിമ ചിത്രീകരിക്കുന്നുണ്ട്. ഈ സിനിമ കാണുമ്പോൾ വളരെ പ്രശസ്തയായ ഒരു ഗ്രന്ഥകാരി മേരി ഗബ്രിയൽ എഴുതിയ ലവ് ആൻഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തമായ പുസ്തകമുണ്ട്. അതിൽ മാർസിൻ്റെ ജീവിതവും മാർസിൻ്റെ ജീവിതത്തിലുള്ള അമ്മയും പിന്നെ മാർസിൻ്റെ ഭാര്യ ജെന്നിയും പെൺമക്കളും ഒക്കെ മാർസിനെ പ്രോത്സാഹിപ്പിക്കാൻ മാർസിൻ്റെ ജീവിതത്തെ ക്രിയാത്മകമാക്കാൻ എത്രമാത്രം സംഭാവന നൽകിയിട്ടുണ്ടെന്നുള്ള ചിത്രീകരിക്കുന്ന പുസ്തകമാണ് ലവ് ആൻഡ് ക്യാപിറ്റൽ. ആ പുസ്തകത്തിൻ്റെ സ്വാധീനവും ഈ ചിത്രത്തിൻ്റെ രചനയിലുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ചലച്ചിത്രോത്സവത്തെ വളരെ ഗൗരവപൂർണമാക്കിയ രണ്ട് സിനിമകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന് ഐ സ്റ്റിൽ ഹൈ ടു സ്മോക്ക് എന്ന പ്രശസ്തമായ സിനിമയാണ്. അത് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ സമൂഹത്തിലെല്ലാം വ്യാപകമായി പ്രദർശിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മാർസിനെ കുറിച്ചുള്ള ഒരു സിനിമ 2017 തന്നെ വന്നെങ്കിലും ഇത് 2018 ഈ രാജ്യമെമ്പാടും പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2018 മാർസിൻ്റെ 200th ജന്മവർഷമാണ്. ക്യാപിറ്റലിൻ്റെ രചനയിലേക്ക് മാർസ് തിരിഞ്ഞതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ദാസ് ക്യാപിറ്റൽ അതിൻ്റെ 1st volume മാർസ് എഴുതിയതിൻ്റെ 150th വാർഷിക വർഷമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പല തലങ്ങളിൽ അർത്ഥവത്താണിത്. വളരെയധികം സന്തോഷം. വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്, കാരണം മാർക്സും ഏംഗൽസും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ തീക്ഷ്ണത, അതോടൊപ്പം തന്നെ ജെനി മാർക്സിൻ്റെ വൈഫ് അവരുടെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്ത്രീ, അതെല്ലാം വളരെ നല്ലൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും ആ സിനിമ എടുത്തിരിക്കുന്ന രീതിയും എല്ലാം മനസ്സിനകത്ത് വളരെ പതിയുന്ന തരത്തിലാണ്. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു.